ജ്ഞാനസുന്ദരി എന്ന ഒരു പേര് മതി വിജയലക്ഷ്മി എന്ന നടിയെ ഓർക്കാൻ. 1960s തെന്നിന്ത്യൻ സിനിമകളിലെ നിറസാന്നിധ്യമായിരുന്നു എൽ വിജയലക്ഷ്മി. എറണാകുളത്താണ് ജനിച്ചതെങ്കിലും വളർന്നതും പഠിച്ചതുമൊക്കെ തിരുനെൽവേലിയിലും പൂനെയിലുമൊക്കെയാണ്. 1959 പുറത്തിറങ്ങിയ ഷിബായി കൂത്രു എന്ന സിനിമയിലൂടെ 8 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വിജയലക്ഷ്മി അഭിനയരംഗത്തേക്ക് എത്തിയത്. വൈജയന്തിമാല, ലളിത, പത്മിനി രാഗിണി എന്നിവരുടെ നൃത്തം കണ്ട് താല്പര്യം തോന്നിയാണ് വിജയലക്ഷ്മി നൃത്തം അഭ്യസിക്കാൻ തുടങ്ങിയത്. മികച്ച ഒരു ക്ലാസിക്കൽ നർത്തകിയായ വിജയലക്ഷ്മിയുടെ ആ കഴിവ് തന്നെയാണ് അഭിനയത്തിലേക്കുള്ള ആദ്യ പടി ആയതും. 1943 May 5 താരത്തിൻ്റെ ജനനം. അച്ഛൻ ലക്ഷ്മണൻ, അമ്മ ഗാന്ധിമതി. അമ്മ ഒരു മ്യൂസീഷ്യനായിരുന്നു. അച്ഛൻ ലക്ഷ്മണൻ പൂനെ മിലിട്ടറിയിൽ അക്കൗണ്ടൻ്റ് ഒഫീഷ്യലായിരുന്നു. 10 വർഷത്തോളം തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി സിനിമകളിൽ തിളങ്ങിയ വിജയലക്ഷ്മി വിരലിലെണ്ണാവുന്ന ചില ചുരുക്കം മലയാള സിനിമകൾ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും ആ സിനിമകളൊക്കെ ഇന്നും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപിടി ചിത്രങ്ങളാണ്. ജ്ഞാനസുന്ദരി, ലൈല, മജ്നു, സ്നാപക, യോഹന്നാൻ, സത്യഭാമ എന്നിവയാണ് വിജയലക്ഷ്മി അഭിനയിച്ച മലയാള സിനിമകൾ. 1969 ഊട്ടി വരെ ഉറവ് എന്ന സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് താരം വിവാഹിതയായത്. അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റ് ആയ സുർജിത് കുമാർ ദത്തയാണ് വിജയലക്ഷ്മിയുടെ ഭർത്താവ്. ഇവർക്ക് ഒരു മകനാണുള്ളത്. അമേരിക്കയിൽ സിലിക്കൺ വാലിയിൽ സോഫ്റ്റ്വെയർ കമ്പനി നടത്തുകയാണ് മകൻ. പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴായിരുന്നു വിജയലക്ഷ്മിയുടെ വിവാഹം. വിവാഹം കഴിച്ച ശേഷം അവർ സിനിമയിൽ സജീവമായി തുടർന്നില്ല. വിവാഹിതയാകുമ്പോൾ അവരുടെ യോഗ്യത 10 ക്ലാസ് പൂർത്തിയാക്കിയത് മാത്രമായിരുന്നു. പാസ്സായിട്ടില്ല. പക്ഷേ വിവാഹശേഷം അവർ സിനിമയിലെ താരമൂല്യം മാറ്റിവെച്ച് ഒരു പഠിതാവായി. ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് മെട്രിക്കുലേഷൻ തുല്യതാ പരീക്ഷ പാസ്സായി. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും എടുത്തു. പിന്നീട് ഭർത്താവിനൊപ്പം ഫിലിപ്പീൻസിലേക്ക് ജീവിതം പറിച്ചു നട്ട വിജയലക്ഷ്മി ഒരിക്കൽ പ്രധാനമന്ത്രി മൊറാർജി ദേശായി അവിടം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നൃത്തം ചെയ്യുകയുണ്ടായി. പിൽക്കാലത്ത് ഫിലിപ്പീൻസിൽ നിന്ന് US വെർജീനിയയിലേക്ക് മാറി. ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് തുല്യമായ US CPA കോഴ്സ്, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടിംഗ്, അവിടെ വച്ച് വിജയലക്ഷ്മി പൂർത്തിയാക്കി. മാസ്റ്റേഴ്സ് കൂടി നേടിയ ശേഷം സുപ്രധാന സ്ഥാപനങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി വിജയലക്ഷ്മി മാറുകയായിരുന്നു.